தாண்ட கறியாப்பலா பிச்சட்டா இல்லைல்ல அடுக்கலையில் ஒன்றும் இல்லைல்ல வேணாம் வைக்கப்போ எடுக்க கறி வைக்கும்போ எடுக்க அப்போ ஓடி வரண்டல்லோ കുറെ വെക്കുമ്പോൾ ഞാൻ പിച്ചാൻ ഓടി വരണ്ടേ ഒരെണ്ണം ഞാൻ പിച്ചി അത് ചാൻ പിന്നെ കോഴിക്ക് തിന്നാൻ കൊത്തി കൊത്തി തിന്നാൻ ഇട്ട് കൊടുത്തു വിളഞ്ഞില്ലായിരുന്നു ഞാൻ ചുമ്മാ ഒരു കൗതുകം കൊണ്ട് താണ്ട ഇവിടെ നിന്നാണ് ഞാൻ പിച്ചിയത് എന്തൊരു കോഴി എനിക്ക് കുഴപ്പം വെറുതെ ഇടന്ന് കീറുന്ന എന്തിന് മുട്ടയിട് മുട്ടയിട് ഇങ്ങോട്ട് അത് എഴുത നിനക്ക് വാർത്ത മുട്ടത് ഓഹോ കൺമണി ഇങ്ക പാറടി എന്നെ പണ്ടേ നീ അല്ലോ ഇത്രയും വലിയ ഭാഗ്യമുള്ള ചക്ക വേറെ എവിടെ ഉണ്ട് ഹായോൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ഇടവേളകൾക്ക് ശേഷം വീണ്ടും വന്നേക്കാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട്. അപ്പം നേരം പരപര വെളുത്ത് ഇപ്പോഴാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം. ഇപ്പോൾ മഴയൊക്കെ മാറി വെയിലൊക്കെ ഏകദേശം ചെറുതായിട്ട് വരുന്നുണ്ട്. എന്നാലും കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, അത് അവതാളത്തിലാവും. അപ്പോൾ പിന്നെ എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത്. അപ്പോൾ പിന്നെ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് അത്ര പറയുന്നുള്ളല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ടക്ക കടക്കുകയാണ്. രാവിലെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. എനിക്ക് പൊറോട്ടയാണ് കേട്ടോ. ഇന്നലെ രാത്രിയാവും മാച്ചോണ്ടെന്ന് പൊറോട്ടയാണ്, ഞാൻ രാത്രി കഴിച്ചില്ല. അപ്പം എൻ്റെ പങ്ക് അവിടെ വെച്ചിരുന്നു, ഞാൻ രാവിലെ ചൂടായി കഴിക്കും. പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ്റെ കാല് പൊരിച്ചതുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി പൊരിച്ചതാണ്, പക്ഷേ എനിക്ക് രാത്രി ഞാൻ ചോറ് കഴിച്ചുകൊണ്ട് എനിക്ക് വയറ് വീത്തോയുണ്ട്. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് കഴിക്കാനൊരു മടുപ്പായിരുന്നു. പിന്നെ രാവിലെ അവർക്ക് ഇഡലിയാണ് ഇടിയപ്പം, അവർക്ക് ഇഡലിയാണ്, എനിക്ക് ഇഡലി ഇടിയപ്പം തമ്മിൽ മാർപ്പും, ക്ഷമിക്കണം, അവർക്ക് ഇഡലിയും ചിക്കൻ കറി ആയിരുന്നു. എനിക്ക് ഇഡലി അത്ര ഇഷ്ടമല്ല. അതുപോലെ എനിക്ക് പൊറോട്ട ഉണ്ടായിരുന്നല്ലോ, എനിക്ക് വേണമെങ്കിൽ വൈകിട്ട് കഴിക്കാം, പക്ഷേ എന്നാലും അവിടെ വെച്ചിരുന്ന പിന്നെ ശരിയാവത്തിലാവുമാണ് എടുത്ത് കഴിക്കും, അവിടെ എനിക്ക് എടുത്ത് കഴിക്കണം. അപ്പോൾ അവർക്ക് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. എന്നിട്ട് പിന്നെ എന്താണ് നമ്മൾ അരിയെടുപ്പ് ഇടാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് അരിയെടുപ്പ് ഇടുന്നത്. കാരണം ആ അടുപ്പിൽ തീ കാണുമല്ലോ. അപ്പം അരിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കഴുകുക, ഒരു മൂന്ന് നാല് വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് പിന്നെ അങ്ങോട്ട് അരിയെടുപ്പ് ഇടുക. നമ്മൾ ഒരു പണി അരിയൊക്കെ ഇടാറില്ല, നമുക്ക് അത്രയൊക്കെ ഫുഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത്ര വലിയ ഫുഡീസ് ഒന്നും അല്ല. ഈ ഒരു പണി അരി ഇട്ടാലും നാളെ പിറ്റേ ദിവസത്തേക്കും ഒരാൾക്ക് പഴകഞ്ഞി കുടിക്കാനുള്ള ചോറും കൂടെ കാണും. ആ ഒരാളാണ് ഞാൻ. പിന്നെ മീൻ മേടിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മീൻ മിസ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഞാൻ ഷാളൊക്കെ എടുത്തിട്ട് മീൻ ഇങ്ങനെ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത്, ആ സത്യം ഞാൻ മനസ്സിലാക്കി. എൻ്റെ മുഖത്തൊരു പിമ്പിൾ വന്നിരിക്കുന്നു. ആ നമ്മുടെ ഓരോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സിമ്പിളൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ പണ്ട് മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ മൂക്ക് കുത്തി എൻ്റെ ഹോൾ ഇതുവരെ അടഞ്ഞില്ല. അപ്പോൾ ഞാൻ അതിങ്ങനെ നൊസ്റ്റാൾജി അടിച്ചിരിക്കുകയാണ്. ആ ഇനി നമുക്ക് ഫ്യൂച്ചറിലൊക്കെ മൂക്കൊക്കെ കുത്താനായിരിക്കും. അപ്പോൾ മീൻ കിട്ടി. മീൻ എന്താണ്? കീരിച്ചാള, കീരിച്ചാള മുതുപൊളപ്പൻ, മുതുപൊളപ്പൻ. ആ അത് നമ്മൾ മീൻ കറി മീൻ ഇടുമ്പോഴത്തേക്കും മുതുപൊളന്ന് പോകത്തില്ല, അതാണ്. പിന്നെ അതിൻ്റെ തലയെടുത്തിട്ട് ഞാൻ മുളകും ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് വേവിച്ച് തിനാൻ വിചാരിച്ച്. അങ്ങനെ എൻ്റെ അകത്ത പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് അരി എഴുപ്പിയിട്ട് മീൻ കണ്ടിച്ച് കൊടുത്ത് മീൻ കറി ഉമ്മച്ച് വെക്കും. ഞാൻ പിന്നെ തലയൊക്കെ വേവിച്ച് വെച്ച് ഇനി വല്ല ചക്കയോ ചീനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേവിച്ചാൽ മതി. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് കാണിക്കാം. എ ടു ഇസഡ് രാവിലെ മുതൽ രാത്രി വരെയുള്ള എന്തെല്ലാം കാണിക്കും അതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തൂക്കാൻ ഇറങ്ങി. എനിക്ക് എൻ്റെ ജോലിയല്ല ഈ തൂക്കുന്നതും. തൂക്കുന്നതൊക്കെ ഉമ്മച്ചൊരു സെക്ഷനാണ്. കാരണം ഉമ്മച്ചിക്ക് പുറത്തുള്ള പണിയൊക്കെ ഉമ്മച്ചിക്കും അടുക്കള പണിയൊക്കെ എനിക്കൊക്കെയാണ്. തൂക്കുന്ന കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൂത്തൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കരിയെല്ലാം ഇഷ്ടം പോലെ വീട്. നമ്മുടെ മുറ്റത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മരങ്ങളൊക്കെ കോതാനുണ്ട്. പിന്നെ അപ്പുറത്തോർക്കുള്ള റബ്ബർ ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ കരിയില വീഴും, ഇഷ്ടം പോലെ വീഴും. എന്തിനാണ് തൂക്കുന്നത് തരം നമുക്ക് തോന്നിപ്പോൾ അമ്മാതിരി കരിയിലാണ്. പിന്നെ അവരുടെ നമ്മൾ മുറിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുറിച്ചു തരുമായിരിക്കും. പിന്നെ നമുക്കും കുറേ മരങ്ങളൊക്കെ കോതാൻ കിടക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ആക്രിമാമം വന്നു. ആക്രിമാമൻ എപ്പോഴും വരും, എപ്പോഴും വന്നിട്ടിങ്ങനെ ആക്രി ഒതുക്കും, ഉണ്ടോ ഉണ്ടോ നിൽക്കും. വെച്ചാൽ ഇല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുത്ത് വെച്ചേക്കാന്ന് പറയും. അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം ആക്രി ഇല്ലാത്തതിന് നമ്മുടെ പ്ലാവിൽ ഇടുമ്പോൾ ചക്ക അടപ്പുണ്ട്. അപ്പോൾ മാമനെ കണ്ടപ്പോഴത്തേക്കും ചക്ക വേണമെന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തിന്നാൻ, വരിക്ക ചക്ക ആണെങ്കിൽ മതി, കോഴി ചക്ക ആണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി വരിക്ക ചക്ക അടത്തി കൊടുത്ത്. പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അടത്തി വെച്ചിരുന്ന ചക്ക പഴുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വെച്ചിരുന്ന ചക്കയാണ്. അപ്പോൾ അത് പഴുത്തില്ല, കട്ട് ചെയ്ത് വെച്ചാൽ പഴുക്കത്തുള്ള പലപ്പോഴും പല ഗുണമാണ്. കട്ട് ചെയ്ത് വെക്കണം, ചിലപ്പോൾ ഇരുന്നേ പഴുക്കത്തുള്ളൂ. അങ്ങനെയല്ലേ, നമ്മുടെ ചക്കയല്ലേ, നമ്മൾ വളർത്തുന്നതല്ലേ. പിന്നെ ഇത് കഴുകുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മണ്ണ് നമ്മൾ അടത്തിയിട്ട സമയത്ത് ഭയങ്കര മണ്ണായിരുന്നു. അപ്പോൾ ഇനി മുറിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ മണ്ണായി പോകുമല്ലോ. അതുകൊണ്ട് ഞാനും വെച്ചും കൂടെ അതിനെ കഴുകി കുളിപ്പിച്ച് അങ്ങ് സുന്ദരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്
അപ്പോൾ കുറച്ച് ചെറുതായിട്ട് പുളിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക, വലുതായിട്ട് പഴുത്ത് പോയില്ല. ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി ഇരുന്ന നല്ല സൂപ്പറായിട്ട് പഴുക്കും. ചക്ക ഉണ്ടാ പിന്നെ എനിക്ക് ഭ്രാന്താണ്. ഞാൻ പിന്നെ എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ സത്യം പറഞ്ഞ് മറന്നു തോന്നും. ചക്ക പച്ചച്ചക്കയും പഴുത്തൊക്കെ എനിക്ക് ഭ്രാന്താണ്, എൻ്റെ ജീവനാണ്. വേവിച്ചൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ തിന്നണമെന്ന് തോന്നുമ്പോൾ കൊതി തോന്നുമ്പോൾ നമ്മളിങ്ങനെ കൊത്തൻ ചക്ക ഉണ്ടല്ലോ, വേവ എന്ന് വെച്ചാൽ വിളയാത്ത ചക്ക, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എടുത്തു വെച്ച് തിന്നും. അപ്പോൾ ഇത് അയൽവക്കത്തൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം, സപ്ലൈ ചെയ്യണം. ഒന്നി ഞാൻ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉമ്മച്ചു കൊണ്ട് കൊടുക്കും. പിന്നെ മേലെ വീട്ടിലൊരു താത്തമുണ്ട്, ആ താത്താക്ക് നമ്മൾ ഫോൺ വിളിച്ചാണ് കൊടുക്കുന്നത്. ആ താത്ത നമ്മൾ ഫോൺ വിളിച്ച് വരുത്തണം, VIP ആണ്. അപ്പോൾ ആ താത്തായി നോക്കി ഞാനിങ്ങനെ നിന്ന് പാതപ്പെട്ടി നിന്ന് ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി മുക്കാൽ ഞാൻ തന്നെ തിന്ന് തീർക്കും. ഇങ്ങനെ നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ചക്കയിൽ നിന്നൊക്കെ സൈഡിൽ നിന്നൊക്കെ ഞാൻ തുരന്ന് വരുന്ന് തിന്നും. എന്നിട്ട് പിന്നെ ചക്കയിൽ നിന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് അപ്പോൾ ഞാൻ എണ്ണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, കേട്ടോ, തലയിലേക്ക് എണ്ണ കാണിക്കാൻ. അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്, എള്ള ഇട്ടിട്ടുണ്ട്, കരിഞ്ചീരക ഇട്ടിട്ടുണ്ട്. ഇത് മൂന്നും കൂടിയിട്ടാണ് ഞാൻ തലയിൽ തേക്കുന്നത്. നല്ലതാണ്, നമ്മുടെ ഹെയറിന് നല്ലതാണ്, അഴഹാണ കാർക്കൂന്തലിന് പറ്റിയ സൂപ്പർ സാധനമാണ്. അപ്പോൾ ഞാൻ എണ്ണ തേക്കുന്ന വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും മേലത്തെ വീട്ടിലെ ചേച്ചിയുടെ മോൻ വന്ന് സിദ്ധു, അവനിക്കാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കുളിച്ചിട്ട് വന്നിരിക്കുന്ന മേക്കപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കരി എഴുതാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒന്ന് അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് ഐശ്വ ഉണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നപ്പോൾ ഇവനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരത്തൊന്നുമില്ല, നമ്മളിപ്പോൾ വന്നതിന് ശേഷം ഒരു വട്ടം വന്നിട്ടുള്ളൂ, അത്ര അങ്ങോട്ട് മിങ്കിളായിട്ടൊന്നുമില്ല. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ അവർ കരി എഴുതി കൊടുക്കുകയാണ്. കരി എഴുതി കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവൻ്റെ അച്ചാച്ചൻ അവനെ എന്തു വാടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് കരച്ചിലെന്ന് തുടങ്ങി, അവനെ കളിയാക്കി എന്ന് പറഞ്ഞു. ഭയങ്കര കോമഡിയാണ്, നല്ലതായിട്ട് കാര്യം പറയും. രണ്ടര വയസ്സേ ഉള്ളൂ, മൂന്ന് വയസ്സായില്ല, പക്ഷെ അവൻ നല്ല കാര്യം പറയും, നല്ല നമ്മുടെ ഭയങ്കരമായിട്ട് മിങ്കിളാവും. അങ്ങനെയൊക്കെയാണ്. നമ്മൾ കഥ പടച്ചിട്ടിരിക്കുമ്പോൾ ചോദിക്കും എന്തിനാണ് കഥ പഠിച്ചിട്ടിരിക്കുന്നത്, ഇനി കഥ പടയ്ക്കരുത് കേട്ടോ, കഥവ് തോന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ അവന് കരി എഴുതി കൊടുത്ത് പിന്നെ ഞാൻ തലയിൽ എണ്ണ തേക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. തല ഞാൻ എണ്ണ തേച്ചില്ല, ഇനി വേണം തേക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു സംഭവപരമായ കാര്യങ്ങൾ. ചെറുക്കനെ ഞാൻ ഒരുക്കി ഒരുക്കി ഒരു പരുവാക്കി സുന്ദരനാക്കി വീട്ടിട്ടുണ്ട്. അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് അവൻ പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ നേരത്തെ നമ്മൾ തൂത്തു കൂട്ടിയായിരുന്നല്ലോ, കരിയില തൂത്തു കൂട്ടിയായിരുന്നല്ലോ. അപ്പോൾ അത് തീയിടാന്ന് വിചാരിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അളും പായി പോകും എന്ന് വെച്ചാൽ ഒരുമാതിരി അളും പുള്ളന്നൊക്കെ ആയി പോകും. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീടാൻ ഭയങ്കര പാടാണ്. ഇത് രണ്ട് മൂന്ന് ദിവസത്തെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെയിലും കൂടെ വന്നപ്പോഴും നമുക്കൊരു ആശ്വാസമായി. അപ്പോൾ ഞാൻ എന്തിനാണ് തൂക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒന്നാമത് കുരങ്ങൻ്റെ ശല്യം, കുരങ്ങനാണെന്നുണ്ടെങ്കിൽ മേലത്തെ വീട്ടിൽ റബ്ബറിൽ വന്നിരുന്നിട്ട് അതിൻ്റെ കരിയില മൊത്തവും പൊഴിച്ചിട്ട് പിന്നെ അതിൻ്റെ കാ പൊഴിച്ചിട്ട് ഈ റബ്ബറിൻ്റെ അകത്ത് മൊത്തവും കുരങ്ങനാണ് ഞാൻ വീട്ടിൽ എടുക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും ഫോക്കസ് ആവുന്നില്ല, അങ്ങ് ഇഷ്ടം പോലുണ്ട്, തള്ളയും കുഞ്ഞുമായിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ടെസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഞാൻ തൂത്ത് എന്തിനാന്ന് തന്നെ എനിക്കറിയത്തില്ല. പിന്നെ തൂത്ത് നമ്മൾ തൂത്ത് തീയിട്ടുമ്പോഴത്തേക്കും അത് കുറച്ച് കരിയില കുറഞ്ഞിരിക്കും. ഞാൻ കമ്പൊക്കെ എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടൊക്കെയാണ് തീയിടുന്നത്. അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര എന്താണ് പുകയാണ്, ഭയങ്കര ചൂടുമാണ്, ഞാൻ കരിഞ്ഞു പോകും. കാർബൺ മോണോക്സൈഡ് അല്ലേ ഈ പൊങ്ങി വരുന്നത്. കുറേ പണ്ട് അങ്ങോട്ട് ഞാൻ പഠിച്ചതാണ് കാർബൺ മോണോക്സൈഡ് ആണ്, അത് ശ്വസിക്കാനൊന്നും പാടില്ല. പിന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ലോ. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ മഴയുടെ സൗണ്ടും കാര്യങ്ങളോ കേൾക്കും. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് മേലത്തെ വീട്ടിലെ ചേച്ചിയുടെ അവിടെ പോയി ചക്ക അടത്തിക്കൊണ്ടുപോകും. നമ്മുടെ ഇവിടെ വിളഞ്ഞ ചക്കയാണ്, എനിക്കാണെന്നിങ്ങനെ വിളയാത്ത ചക്ക വേവിച്ച് തിന്നതാണ് ഇഷ്ടം. അപ്പോൾ ചേച്ചി പറഞ്ഞ് അടത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അവിടെ പോയി ചക്ക അടത്തിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഒരു മയിൽ, ഈ മയിൽ സ്ഥിരം ഒന്നാ നമ്മുടെ വീടിൻ്റെ മേലത്ത് അവിടെ അവരുടെ ബാത്റൂമിൻ്റെ മേളിൽ ഇങ്ങനെ കയറിയിരിക്കും. ഈ മയിലിന് ആ ബാത്റൂമാണ് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭയങ്കര ശല്യമാണ് കേട്ടോ ഈ മയിൽ, നമ്മുടെ മുളക് നമ്മുടെ കൃഷികൾ എല്ലാം നാശനഷ്ടത്തിലാക്കിയിട്ടൊക്കെ പോകും. നമുക്ക് വീഡിയോ എടുക്കാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേളോട്ട് കയറി നിന്നാണ്. അപ്പോൾ മയിൽ അത് അവിടുന്ന് ചാടി ഇറങ്ങി, ഞാൻ മയിലിൻ്റെ കൂടെ ഓടിച്ചു കഴിഞ്ഞ് മയിൽ എന്നെ ഓടിച്ച്. അങ്ങനെ ഭയങ്കരമൊക്കെ ആയിരുന്നു, ഞാനും ഒരു പേടിത്തൊണ്ടി, മയിലും ഒരു പേടിത്തൊണ്ടി. ഒരു വരട്ട് വരട്ടിട്ടപ്പോഴത്തേക്ക് മയിൽ മയിലിൻ്റെ ബാളോക്ക് പോയി. എന്നിട്ട് പിന്നെ എവിടെയൊക്കെയോ അത് കയറിപ്പോയി. ഇത് ആൺമയിലാണ്, ഈ രണ്ട് പെൺമയിലും കൂടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടും കൂടെ വരും. മഴയൊക്കെ പെയ്ത് ചില സമയത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കോഴി വെള്ളത്തിൽ വീണാണെങ്കിൽ ഇരിക്കുന്നത്, അതുപോലെ മയിൽ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്ക് ഇരിക്കുന്ന കണക്ക് മയിലിരിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മയിലാണ് അമ്മച്ചി എന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, അത് പറഞ്ഞാൽ മയിലാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അമ്മാതിരി രൂപമാറ്റമൊക്കെ ഉണ്ട്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് വേറൊരു മയിലും ഉണ്ട്, വേറെ രണ്ട് മയിലും കൂടെ ഉണ്ട്, ആ മയിലും വരും. അങ്ങനെ മയിൽ കുരങ്ങൻ ഇല്ലാത്തതൊന്നുമില്ല ഇവിടെ, എല്ലാം ഉണ്ട്. രണ്ട് മൂന്ന് പൂച്ചയൊക്കെ ഉണ്ട്. ഇതിന് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ചിട്ട് വന്ന് 12 ആകുമ്പോൾ എൻ്റെ ജോലി കഴിയും. ആ സമയമാകുമ്പോൾ ഞാൻ ജോലി കഴിക്കും എങ്ങനെയെങ്കിലും. ചില സമയത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ചിലപ്പോൾ മീൻ കിട്ടാൻ താമസിക്കുക, എന്തെങ്കിലും ജോലി ചെയ്യാൻ താമസിക്കുക, അങ്ങനെ എന്തെങ്കിലും. 12 ആകുമ്പം ലോഹറിന് വാങ്ങും കേൾക്കും. ആ സമയത്ത് എനിക്ക് എല്ലാം ജോലിയെല്ലാം റെഡിയാക്കി കുളിച്ച് നിസ്കരിക്കണം, അതാണ് എൻ്റെ പതിവ്. അപ്പോൾ ഞാൻ എന്താണ് മഴ പെയ്യാണ് കേട്ടോ, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പം നനഞ്ഞ തുണികളൊന്ന് ഉണങ്ങിയ തുണികളെല്ലാം പറക്കിക്കൊണ്ടുവന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. രണ്ട് മൂന്ന് ദിവസം കൊണ്ടിട്ട് ഉണക്കിയാണ്. മഴയായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട്. ഇപ്പോഴാണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം മടക്കി കൊണ്ട് വെക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. ഞാൻ ചില സമയത്ത് തുണിയൊക്കെ പറക്കിയെടുക്കാൻ മറന്നു. അപ്പോൾ ഉമ്മച്ചിയാണ് ചീത്തയെ വിളിച്ചുകൊണ്ട് പോയിട്ട് തുണിയൊക്കെ പറക്കിയെടുക്കുന്നത്. ചിലപ്പോൾ അവിടെ അങ്ങനെയേ കിടന്നാണ്. ചെറിയ നിനക്ക് മടി പാടില്ല, ഓർമ്മ വേണം, ഓർമ്മ വേണം, ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പുറകെ ഞാൻ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ടെററാകും, ദേഷ്യപ്പെടും.
അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. എൻ്റെ ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്കഞ്ഞിയാണ്. ഞാൻ ഇന്നലെ പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഉമ്മച്ച് വിചാരിച്ച എനിക്ക് ഇന്നും പഴങ്കഞ്ഞി വേണമായിരിക്കുന്നു. അതിന് ഉമ്മച്ച് പഴങ്കഞ്ഞി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ എന്താണ് ബിരിയാണിയുടെ മുന്നിൽ കഞ്ഞി വെച്ച അവസ്ഥയായി. നല്ല ചക്കയും ചീനി ചക്കയും ചോറും മീൻ കറിയും എല്ലാം ഉണ്ട്. പിന്നെ മമ്മി എടുത്ത് വെച്ചാലേന്ന് വെച്ചിട്ട് പഴങ്കഞ്ഞി കുടിച്ച കുറച്ച് തടിയൊക്കെ വെക്കുമെന്നാണ് മമ്മിയുടെ ഒരു കൺസെപ്റ്റ്. പണ്ടൊക്കെ ഞാൻ പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഗുണ്ടുമണിയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കഴിക്കാൻ വിചാരിച്ചു. തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ എന്തരണ്ടായിരുന്നു തലേന്നത്തെ മീൻ കറി രണ്ട് ദിവസമായ മീൻ കറിയാണ്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടായി കഴിച്ചതാണ്. അപ്പോൾ പഴങ്കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ഞാനൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പീരീഡ്സ് ആവുന്നതിന് മന്ത്ലി 1 വീക്കിന് മുമ്പേ കഴിക്കുന്നതാണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സിൻ്റെ പെയിൻ ഭയങ്കരമായിട്ട് റിലീഫാവും. അത് 100% ഷുവറാണ്. അങ്ങനെ വീഡിയോ വല്ലതും വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെയാണ് അത്ഭുതം. അത്ഭുതം എന്നല്ല ട്രാജഡി എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തിനാണ് തൂത്തേന്ന് എനിക്കെന്നറിയത്തില്ല. ഇവിടെ മരം കോതാൻ ആൾ വന്നു. അപ്പോൾ ഉമ്മച്ച് മരം കോതിച്ചു. നമുക്ക് 10 മരം കോതാണ്. ഞാൻ എണ്ണി പറയാണ് 10 മരം കോതാനുണ്ടായിരുന്നു. അപ്പോൾ പ്ലാവും അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കുറേ മരങ്ങളൊക്കെ കോതി മാറ്റി മരം കോതിയപ്പോഴത്തേക്കും എന്താണ് 2-3 ചക്കയും കൂടെ ഇടർന്ന് വീണു. അപ്പോൾ ഞാൻ ചക്ക എനിക്ക് ആശ്വാസമായി. കാരണം കൊത്തൻ ചക്കയാണല്ലോ, വേവാത്ത ചക്ക വിളയാത്ത ചക്കയാണല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൺമണി എന്നെങ്കിലും നോക്കിയിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പട്ടിയാണ് കൺമണി. നമ്മൾ കൺമണി എന്ന് വിളിക്കും. കൺമണിക്ക് ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കും. കൺമണി അൻപോട് കാതലെന്നൊക്കെ പറയും. അപ്പോൾ കൺമണി എന്നെങ്കിലും നോക്കും. ആദ്യമൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര കുറയാതെ കൺമണിക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം നമ്മളെ മനസ്സിലായല്ലോ, ഒരുവിധം അടുത്ത് വന്നല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ ഉച്ചയെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷെ ഉറങ്ങിയില്ല. ഞാൻ കടയിലോട്ട് പോയി ഒരു പാല് വാങ്ങണമായിരുന്നു, തേങ്ങ വാങ്ങണമായിരുന്നു. നാളെ കാപ്പിക്ക് തേങ്ങ വേണം, അല്ലെങ്കിൽ വെച്ച് നമ്മൾ പട്ടിണിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ പോയി മേടിക്കാം. അവനോട് പറഞ്ഞാൽ അവൻ മറന്നു. അപ്പോഴത്തേക്കും നല്ല മയിൽ, പെൺമയിൽ. അത് അങ്ങോട്ട് പോയപ്പോഴും എന്നെ വീട്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോഴും വീട്ടില്ല. അതിങ്ങനെ നമ്മുടെ വഴിക്ക് ഇങ്ങനെ കുറുകെ നിൽക്കും. അപ്പോഴത്തേക്കും ഞാനിതിനെ ഓട്ടിച്ചൊക്കെ വിടുകയാണ്. എനിക്ക് മയിലിനെ പേടിയൊന്നും ഉണ്ടായിട്ടാണ് ഇതിനെ ഞാൻ ഓടിച്ചിട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അത് എന്നെ കണ്ട് പേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓടിച്ചിട്ട്. സത്യം പറയാൻ എനിക്ക് ഇതിനൊക്കെ ഭയങ്കര പേടിയാണ്. ഇതിൻ്റെ കയ്യിൽ നിന്നാണ് വല്ല കൊത്താങ്ങനെ കിട്ടിയാൽ പിന്നെ തീർന്നില്ല വടച്ചവനെ. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചോളൂ. എനിക്ക് പൂച്ച ആട് കോഴി ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര പേടിയാണ്. എന്നിട്ട് പിന്നെ എന്താണ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവനും വീട്ടിൽ വന്ന് മാഗി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി. ഞാനത് അവൻ വേവിച്ച് കൊടുത്ത്. അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പിയൊക്കെ. ഉമ്മച്ച് വാങ്ങിച്ചു തരത്തില്ല, ഉമ്മച്ച് മാസത്തിൽ ഓർമ്മയൊക്കെ വാങ്ങിച്ചെടുത്തുള്ളൂ. അവനാണെന്നു കഴിക്കാൻ തോന്നുമ്പോഴത്തേക്ക് വാങ്ങിച്ചെടുത്തും അപ്പോൾ എനിക്കും ഗോളാണല്ലോ. പിന്നെ എന്താണ് നമുക്ക് പിന്നെ സന്ധ്യയായി. അപ്പോൾ നമുക്ക് തിരിയെ കത്തിച്ച് വെച്ചിട്ട് പിന്നെ യാസീനോദനം ഖുറാനോദനം നിസ്കരിക്കണം, ഇതൊക്കെയാണ്. തിരി കത്തിക്കുന്നത് എന്നാന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പണ്ട് മുതലേ കത്തിക്കും. അത് എന്തെങ്കിലും ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പള്ളിയിലെ കത്തിച്ച് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും കത്തിച്ച് വയ്ക്കും. പിന്നെ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി സ്ക്രബ് ഇട്ട് കൊടുക്കും. ഫേസിൽ കടലമാവും അരിപ്പൊടിയും ഇട്ടിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക. എന്നിട്ടൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അത് തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ അലച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസിന് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇറക്കി കളയുക. എന്നിട്ട് പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇന്ന് പോയില്ല, ഇന്നലെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും പ്ലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അതിനെ പഴുക്കാൻ വെച്ചിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് വരെ അവ ഓർമ്മപ്പോൾ തിന്നില്ല. ഞാനാണെങ്കിൽ കയറി ഇറങ്ങിക്കണം തിന്നെയാണ്. അപ്പോൾ ചെറിയ എൻ്റെ ചെറുക്ക എനിക്ക് മര്യാദയ്ക്ക് വെച്ചോണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഓർമ്മ അവനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലെടുത്ത് ഇട്ടതാണ്. എന്നിട്ട് ഞാൻ തന്നെ തിന്നുകൊണ്ട് നടന്ന്. എന്നിട്ട് പിന്നെ എന്താണ് കിടക്കാൻ വേണ്ടിയിട്ട് കയറി. എൻ്റെ തലയിലിരിക്കുന്ന ഈ ഒരു മീനിങ്ങുന്ന സാധനം കണ്ടില്ല, ഇതെനിക്ക് പണ്ട് മുതലുള്ള പ്രാന്താണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിയുടെ ഷാളിൻ്റെ ബാലൻസ് ആണ്. അത് ഞാനിങ്ങനെ നമ്മൾ ഹെയർ ബാൻഡ് പോലെയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പല പല പ്രാന്തകളും ഞാൻ കാണിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ പ്രാന്ത് എന്തായാലും കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു എന്നൊക്കെ പറഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പോയി. കിടന്നപ്പോഴാണ് നല്ല അതി മനോഹരമായ കാഴ്ച കണ്ടത്. മിന്നാ മിന്നിങ്ങ് അപ്പം ഉമ്മച്ചാൽ അതും കൂടെ വീഡിയോ എടുക്കാൻ. അങ്ങനെ അതും കൂടെ വീഡിയോ എടുത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ സി യു.